Hi friends, welcome to Jastonse PSC. ഇവിടെ നോക്കാൻ പോകുന്നത് മാത്സിൽ ഒരു കുട്ടിയുടെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം കുട്ടി എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചോദിച്ചത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആദ്യം വരിക ഇത് ഭിന്നസംഖ്യയുടെ ക്വസ്റ്റ്യൻ ആണോ, അതല്ല ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ആണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഏതൊരു ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു പാത്രത്തിൽ 1/3 ഭാഗം വെള്ളമുണ്ട്. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിൻ്റെ ഹാഫ് പകുതി വെള്ളമായി. ഓക്കെ, എങ്കിൽ പാത്രത്തിൻ്റെ 1/4 ഭാഗം എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളം എത്ര കൊള്ളും എന്നായിക്കോട്ടെ, അതല്ല പാത്രത്തിൻ്റെ 1/4 ഭാഗം എത്ര വെള്ളം കൊള്ളും എന്നായിക്കോട്ടെ, അതല്ല പാത്രത്തിൻ്റെ 1/3 എത്ര കൊള്ളും എന്നായിക്കോട്ടെ, എന്ത് ചോദിച്ചാലും നമ്മൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതിന് നമ്മൾക്ക് എന്തറിഞ്ഞാൽ മതി, ഇതിൻ്റെ ബേസ് എങ്ങനെയാണ് പാത്രത്തിൽ ടോട്ടൽ വെള്ളം എത്ര എന്നുള്ളത് കാണുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇത് എക്സും വൈയും ഒന്നും ഇടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമ്മൾക്ക് ഇത് സോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു നമ്മൾ ഈ പ്രൊപ്പോർഷനാണ് അല്ലേ, 1/3 എന്നൊക്കെ പറയുമ്പോൾ പ്രൊപ്പോർഷനായിട്ടാണ്, ഭിന്നസംഖ്യയാണ്, അത് പ്രൊപ്പോർഷനാണ്, വിഭജിച്ചിരിക്കുകയാണ് അല്ലേ. പാത്രത്തിലെ ടോട്ടൽ പാത്രത്തിനെ വിഭജിച്ചിരിക്കുകയാണ്, ആ പാത്രത്തിൽ 1/3 എന്നൊക്കെ പറഞ്ഞ് വിഭജിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം മൊത്തം ഏതൊരു പ്രൊപ്പോർഷനും പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ടോട്ടൽ ഓഫ് പ്രൊപ്പോർഷൻ, ടോട്ടൽ ഓഫ് പ്രൊപ്പോർഷൻ ദാറ്റ് മീൻസ് അനുപാതത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും അതിനെ 1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ പറയില്ലേ ഒരു സംഖ്യ, ഇപ്പോൾ 10 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 100% എന്ന് പറയുന്നത് എന്താ, ആ 10 തന്നെയാണ് അല്ലേ ആ സംഖ്യ. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ സംഖ്യ, ഈ സംഖ്യനെ നമ്മൾക്ക് എത്ര വേണേലും വിഭജിക്കാം. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 10 നമ്മൾക്ക് എങ്ങനെ വിഭജിക്കാം, 10 പേർക്കായിട്ട് 1, 2, 3, 4 അങ്ങനെ 10 പേർക്കും നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 മാമ്പഴം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 10 പേർക്കും നമ്മൾക്ക് എന്തായിട്ട് വിഭജിക്കാം, ഓരോരുന്ന് കൊടുത്ത് വിഭജിക്കാം. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ്, ഒരാൾക്ക് 10 ൽ 1 ഒരാൾക്ക് കൊടുത്തു, 10 ൽ 1 ഒരാൾക്ക് കൊടുത്തു, അങ്ങനെ 10 പേർക്ക് കൊടുത്തു എന്ന് നമ്മൾ എഴുതും അല്ലേ. അങ്ങനെ കൊടുത്തു എന്ന് എഴുതുമ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ടോട്ടൽ കിട്ടുക, ആ പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ എന്തായിരിക്കും, 1/10 + 1/10 + 1/10 അങ്ങനെ 10 1/10 ചേർന്നതാണ് അല്ലേ. എന്തെന്ന് പറയുന്നത്, നമ്മൾ വിഭജനം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ എഴുതുക, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, 1 ആണ് വരിക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ച കാര്യം, പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ 1/3 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഖ്യ എന്താണ്, നമ്മൾ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി എത്രയാണ്, അപ്പോൾ 3 ൽ 2 ആണ് ബാക്കിയുള്ളത് അല്ലേ. കാരണം എങ്ങനെയാണ് നമ്മൾക്ക് 3 ൽ 2 ആണെന്ന് കിട്ടിയത്, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 1 ആണ്, ആ 1 ൽ നിന്ന് 1/3 കുറയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് 2/3 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രൊപ്പോർഷൻ്റെ ടോട്ടൽ എന്തായിരിക്കും, 1 ആണ് അല്ലേ. അപ്പോൾ ഇനി നോക്കിക്കോളൂ, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്, പാത്രത്തിൽ 1/3 ഭാഗം വെള്ളം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അത് നമ്മൾക്കൊന്ന് വരച്ചു നോക്കാം. ഇത് വരയ്ക്കാതെയൊക്കെ നമ്മൾക്ക് ചെയ്യാം. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചു തരുന്നത്. നോക്കിക്കോളൂ, ഇതാണ് ഒരു പാത്രം എന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെ ഒരു പാത്രം, ഇതിൻ്റെ 1/3 ഭാഗം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, 3 ആയിട്ട് വിഭജിക്കാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് എവിടെ, ഇതുവരെ 1/3 ഭാഗം. അപ്പോൾ 1/3 ഭാഗം വെള്ളം ഉണ്ട്, ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. ഇത്രയും വെള്ളമുണ്ട്, അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ പാത്രത്തിൻ്റെ പകുതി വെള്ളമാകുന്നു. ജസ്റ്റ് ഇതിൻ്റെ പകുതി എത്രയാണ്, ഇതാ ഇവിടം വരെ വരും അല്ലേ. അപ്പോൾ പാത്രത്തിൻ്റെ പകുതി വെള്ളമാവുന്നു. അപ്പോൾ ഇത്രയും പോർഷനാണ് 1 ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇത് 1/3, ഇത് 1 ലിറ്റർ. ഓക്കെ, 1 ലിറ്റർ, ഈ ഭാഗമാണ് 1/2 പാത്രത്തിൻ്റെ 1/2 ഭാഗം.
അപ്പം ഇത് പാത്രത്തിൻ്റെ 1/3, ഇത് 1/2. ഓക്കെ, അപ്പോൾ 1/3 ഒരു ലിറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾക്ക് എന്താവും? പാത്രത്തിൻ്റെ പകുതി വെള്ളം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് ആകെ അറിയാവുന്നത്, ഈ ക്ലൂ വെച്ചിട്ട് നമ്മൾക്ക് അറിയാവുന്നത് എന്താണ്? 1 ലിറ്റർ എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ് അല്ലേ, ഇത്ര ഭാഗമാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾക്കറിയില്ല, പക്ഷെ പ്രൊപ്പോർഷനുള്ള ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. 1/3 കൂടെ 1 ലിറ്റർ ഒഴിക്കുമ്പോഴാണ് 1/2 കിട്ടുന്നത്. 1/3 വെള്ളം ഉണ്ടായിരുന്നു, അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? പാത്രത്തിൻ്റെ 1/2 ഭാഗം കിട്ടുന്നത്. അപ്പം ഈ 1 ലിറ്റർ എന്ന് പറയുന്നത് പാത്രത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കാണാൻ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1/2 നിന്ന് 1/3 കുറച്ചാൽ മതി. ഇതിപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾക്കിത് നോക്കിയാൽ അറിയാം, ഈ ഒരു ഭാഗം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇത്രയുള്ളതിൽ നിന്ന് ഇത്ര ഉള്ളതിനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾക്കറിയും അല്ലേ. അപ്പം നമ്മൾക്ക് എന്താ, 1/2 - 1/3 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/3 - 2 × 1 2 / 2 6. അപ്പോൾ 1/6 ഭാഗമാണ് പാത്രത്തിൻ്റെ, 1/6 ഭാഗമാണ് 1 ലിറ്റർ വെള്ളം. മനസ്സിലായോ? അപ്പോൾ 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് പാത്രത്തിൻ്റെ 1/6 ഭാഗമാണ് എന്നുള്ളത് നമ്മൾക്ക് കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടി. എങ്ങനെയാണല്ലേ നോക്കാം. അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരുന്നു? 1/6 ആണ് 1 ലിറ്റർ വെള്ളം എന്നുള്ളത് കിട്ടിയില്ലേ. അപ്പോൾ ഈ പാത്രത്തിനെ 1/6 എന്ന് പറഞ്ഞാൽ 6 ൽ 1, അപ്പോൾ പാത്രത്തിനെ എത്രയായി വിഭജിക്കുന്നു? 6 ആയിട്ട് വിഭജിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ 6 ആയിട്ട് വിഭജിക്കുന്നു. ഓക്കെ, ഇങ്ങനെ 6 ആയിട്ട് വിഭജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 1, 2, 3, 4, 5, 6 ഭാഗമായില്ലേ. ഇതിൽ 1 ഭാഗമാണ് 1 ലിറ്റർ വെള്ളം. ഓക്കെ, 6 ൽ 1. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടിയാലോ? 6 ൽ 2. ഇത് 3 കൂടെ ആയാലോ? 6 ൽ 3. ഇത് 4 കൂടി ആയാലോ? 6 ൽ 4. ദൻ ഇത് ഫുള്ള് 6 ൽ 5. ഇത് ഫുള്ളാണ് 6 ൽ 6. അപ്പോൾ ഫുൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുക? നമ്മൾക്ക് മനസ്സിലായി 1 ലിറ്റർ 1 ഭാഗം. അപ്പോൾ 6 ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ലിറ്റർ വെള്ളം അല്ലേ. അതല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? 1 ലിറ്റർ എന്ന് പറയുന്നത് 1/6 ആണെന്നുണ്ടെങ്കിൽ 1/6 = 1 എന്നാണെന്നുണ്ടെങ്കിൽ 1 എന്ന പ്രൊപ്പോർഷൻ കാണാനായിട്ട് 6 × 1 ചെയ്താൽ മതി. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ 6 ലിറ്റർ വെള്ളമാണ് നമ്മളുടെ പാത്രത്തിൽ കൊള്ളുക എന്നുള്ളത് നമ്മൾക്ക് ടോട്ടൽ മനസ്സിലായി. ഓക്കെ, അപ്പോൾ 6 ന് നമ്മൾക്ക് എങ്ങനെ വേണേലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായില്ലേ. ടോട്ടൽ എന്ന് പറയുന്നത് 6 ലിറ്റർ വെള്ളം. അപ്പോൾ ഇനി അതിനെ നമ്മൾക്ക് പ്രൊപ്പോർഷൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എങ്ങനെ പ്രൊപ്പോർഷൻ ചെയ്യുക? 6 നെ നമ്മൾക്ക് എങ്ങനെ പ്രൊപ്പോർഷൻ ചെയ്യാം? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 1 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിൻ്റെ പകുതി വെള്ളമായി. പകുതി എത്ര കാണാൻ? എന്ത് ചെയ്താൽ മതി പകുതി കാണാൻ? 6 ൻ്റെ പകുതി 6 1/2 ചെയ്ത് കഴിഞ്ഞാൽ 3 ലിറ്റർ വെള്ളമാണ് പാത്രത്തിൽ ഉണ്ടാവുക അല്ലേ. എന്ത്, 1 ലിറ്ററും കൂടെ ഒഴിക്കുമ്പോൾ. നമ്മളുടെ ക്വസ്റ്റ്യൻ ഏതാണ്? പാത്രത്തിൻ്റെ 3/4 ഭാഗം എത്ര വെള്ളം കൊള്ളും എന്നതാണ് അല്ലേ. അപ്പം 6 ൻ്റെ 3/4 കണ്ടാൽ മതി. 6 ൻ്റെ 3/4 എങ്ങനെയാണ് കാണുക? 6, 4, 4 ൽ 2, 6 ൽ 3. 9/2 എന്ന് വരും. 9/2 എന്ന് പറയുന്നത് 4.5 ലിറ്റർ ആണ് അല്ലേ, 9 ൻ്റെ പകുതി. അപ്പോൾ 3/4 ഭാഗം വെള്ളം എത്ര കൊള്ളും എന്ന് ചോദിച്ചാൽ എത്രയാണ്? 4.5 ലിറ്റർ വെള്ളമായിരിക്കും പാത്രത്തിൽ ഉണ്ടാവുക. ഓക്കെ, ബാക്കി എല്ലാം മനസ്സിലായില്ലേ? വേറെ എല്ലാ ക്വസ്റ്റ്യനും ആദ്യം നമ്മളുടെ പാത്രത്തിൽ എത്രയാണ്? 1/3 ആണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് 1 ലിറ്റർ ഒഴിച്ചപ്പോഴാണ് എന്തായത്? പകുതിയായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം 6 ൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ 1 ലിറ്റർ ഒഴിച്ചപ്പോൾ 3 ലിറ്ററായി. 3 ആണ് പകുതി എന്ന് പറയുന്നത്. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇത് പകുതിയാണ്. പകുതി എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. ബാക്കി ഈ 3 ലിറ്ററിനെ പകുതിയായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ൻ്റെ പകുതി 1.5 ആണ്. അപ്പോൾ ഈ അരയും ഈ ഇതിൻ്റെ അരയും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ 3/4 എന്ന് പറയുന്നത്. അപ്പോൾ അത് 4.5 ലിറ്ററാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമ്മൾക്ക് വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വറി ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി?
അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് കാണാന്നുള്ളത് മനസ്സിലായില്ലേ? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1/3 നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാം. പാത്രത്തിൽ 1/3 വെള്ളം ഉള്ളത് എന്ന് പറയുന്നു. അതിലേക്ക് 1 ലിറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾക്ക് പകുതിയാണ് കിട്ടുക എന്ന് പറയുന്നു. അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ അത് 1/2 മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾക്ക് വേറെ എല്ലാം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ നന്നായി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അടുത്ത വിലയേറിയ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കാവുന്നതാണ്. നമ്മൾക്കത് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഒരു കാര്യം കൂടെ, നമ്മളുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഇതിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകരിക്കട്ടെ അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾ അറിയുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കും ടേക്ക് കെയർ, ബൈ ബൈ.